ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ. കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിന്. കടുമാങ്ങ അച്ചാറെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതാണ്. പണ്ട് തൊട്ടേ നമ്മുടെ അമ്മമ്മമാരെ കാലത്തൊക്കെ ഉള്ള ഒരു അച്ചാറും കൂടിയാണ് കടുമാങ്ങ അച്ചാറ്. അവര് പഴയ ആൾക്കാർ എങ്ങനെയെന്ന് വെച്ചാല് മഴക്കാലം വരുമ്പോഴേക്കും കടുമാങ്ങയൊക്കെ ഒരു വർഷത്തേക്കുള്ളത്, അടുത്ത മാങ്ങ സീസൺ വരുമ്പോഴേക്കും ഉള്ള അത്രയ്ക്കും അച്ചാറ് വലിയ വലിയ ഭരണികളിൽ ഇട്ട് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് പിന്നെ മഴ വരുമ്പോഴാണ് അച്ചാറൊക്കെ പുറത്തെടുക്കുള്ളൂ. അച്ചാറായാലും മാങ്ങ ഉപ്പിലിട്ടതായാലും ഒക്കെ അങ്ങനെ അവര് നല്ല ഭദ്രമായി സൂക്ഷിച്ചു വെച്ച് ഒരു കേടുകൂടാണ്ടാണ് അവര് അന്ന് അതൊക്കെ ചെയ്തു വെക്കുക. ഇപ്പോഴത്തെ നമ്മുടെ തലമുറ പോലെയല്ല, അവര് അതിൻ്റെതായ അവർക്കൊരു അടുക്കും ചുറ്റൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ അതേപോലെ ചെയ്തു വെക്കുമ്പോ അച്ചാറൊന്നും കേടാവാറില്ല. ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറയുന്നത് ഒരച്ചാറിട്ട് ഒരാഴ്ച കഴിയുമ്പോ മൂടി തുറന്നു നോക്കുമ്പോ കാണാം അതൊക്കെ പൂത്തിരിക്കുന്നത്. ഒരുവിധ ആൾക്കാരും എന്നോട് കംപ്ലൈന്റ് പറയാറുള്ളതാണ്, ചേച്ചി അച്ചാറ് പൂത്തിരിക്കിന് എന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അച്ചാറിടുമ്പോ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്പൊ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ആദ്യം തന്നെ അച്ചാറിടുന്ന പാത്രം ഒരിക്കലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതേപോലെ നല്ല നീറ്റായ ഒരു ഭരണി വേണം നമ്മൾ അച്ചാറിടാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ നമ്മൾ നോക്കിയെടുക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നമ്മള് എല്ലാ സ്പൂണുകളും ഇട്ട് അച്ചാറിൽ ഇളക്കാൻ പാടില്ല എപ്പോഴെപ്പോഴും. അപ്പൊ അച്ചാറ് കേടായി പോകും. അവരെന്ന് അറിയുന്ന അങ്ങനെയൊന്നും ചെയ്യാറില്ല. അവര് ഭയങ്കര ശ്രദ്ധിച്ചാണ് അന്നൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. എന്നിട്ട് അടുത്ത മഴ തുടങ്ങുമ്പോഴാണ് കടുമാങ്ങ അച്ചാറായാലും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ, അന്ന് നമുക്ക് മീനൊക്കെ വരാത്ത ദിവസം മാങ്ങ ഉപ്പിലിട്ടത് ഒന്നോ രണ്ടോ എടുത്ത് കറി ഉണ്ടാക്കും. അന്നത്തെ കാലമൊക്കെ അങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് ഉപ്പിലിട്ട മാങ്ങയൊക്കെ കറി വെച്ചാൽ അവിടെ ഇരിക്കും, ആരും തൊടൂല്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നും ഇഷ്ടേയല്ല. കടുമാങ്ങച്ചാറായാലും നമ്മളെ കുസ്കുളി പോകുമ്പോ നമ്മുടെ അമ്മാമ്മമാര് നമുക്ക് അതൊക്കെ ചോറും പാത്രത്തിലാക്കി തരുന്നതൊക്കെ നല്ലൊരു ഓർമ്മയാണ് നമ്മുടെ കുട്ടിക്കാലത്തിന്റെ. അതൊന്നും മറക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നമ്മള് കടുമാങ്ങച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാ ഇടാന്ന് നോക്കാം കേട്ടാ നമുക്ക് കടുമാങ്ങച്ചാറ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കിച്ചണിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് കടുമാങ്ങ മാവുമ്മലിന് നിൽക്കണ് അത് പൊട്ടിച്ചെടുക്കണം. നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ ടെറസിന്റെ മേലെ നിന്ന് പൊട്ടിച്ചാലേ ഇത് എത്തുള്ളൂ. ടെറസിന്റെ മേലെ നിന്നിട്ടാണ് ഇപ്പൊ ഇത് എല്ലാം പൊട്ടിച്ചെടുക്കണം. നമുക്ക് താഴെ വീഴാണ്ട് ഇത് കൊലോടുകൂടി പൊട്ടിച്ച് കിട്ടണ്ടേ. അപ്പൊ ഈ വീഡിയോ കുറച്ച് ഡാർക്കായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കാരുണ്ട്, അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഇത് പൊട്ടിക്കുന്ന നേരത്ത്. കടുമാങ്ങ അച്ചാറ് ഇടാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം ഇതേപോലത്തെ ഒരു ഭരണീന്, നല്ല ഒരു ഭരണി വേണം നമുക്ക് കണ്ട ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ട. അപ്പം ഇതേപോലത്തെ ഒരു ഭരണി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കടുമാങ്ങ അച്ചാറ് ഇടാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ദേ കടുമാങ്ങ. കടുമാങ്ങ ഇതേപോലെ നിലം തൊടാണ്ട് നമ്മൾ മാവുമെന്ന് ഡയറക്റ്റ് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണിത് താഴെ വീഴാണ്ട്. അപ്പം ഇതേപോലത്തെ മാങ്ങ വേണം. മാങ്ങയുടെ വലിപ്പം കണ്ട ഈ വലിപ്പാവുമ്പോൾ നമ്മൾ മാങ്ങ പൊട്ടിച്ചെടുക്കണം. വേണ്ടത് ഇതാണ്. നമ്മൾ കടുമാങ്ങ ചെയ്യുന്നത് ഒരു പരമ്പരാഗത രീതിയിലാണ് ഇന്നത്തെ കടുമാങ്ങ അച്ചാറ് കാണിക്കുന്നത്. അപ്പം കടുമാങ്ങ വേണം. പിന്നെ നമുക്ക് ആവശ്യം ഇതാണ് കല്ലുപ്പ്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കല്ലുപ്പാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഭരണിയൊക്കെ തുറന്ന് നമ്മുടെ കടുമാങ്ങേനെയൊക്കെ ഇതിൽക്കിടണം. കടുമാങ്ങ ഉണ്ട. അപ്പോൾ ഇതിൻ്റെ വലിയ കൊമ്പൊന്നും വേണ്ട, അല്ലാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇതാക്കിയിട കണ്ട ഇതേപോലെ ഇട. മാങ്ങയൊക്കെ പൊട്ടിച്ച് കുറച്ച് തണ്ടൊക്കെ കിടന്നോട്ടെ കേട്ടോ ഞെട്ട്. എന്നാലേ അത് കടുമാങ്ങ അച്ചാറിന് ടേസ്റ്റ് കൂടുള്ളൂ. വലിയ കൊമ്പ് മാത്രം മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെ ഒടിച്ചിട കണ്ട. ഇതിൻ്റെ മാങ്ങയുടെ ചൊണയും കൂടിയിട്ട് മാങ്ങയുടെ പൊട്ടിക്കുമ്പോഴത്തെ ആ പശി ഉണ്ടല്ല
അതും കൂടി ഉണ്ടെങ്കിൽ കടുമാങ്ങേര ആ ടേസ്റ്റ് കിട്ടുള്ളൂ എന്നൊന്ന് പറയുക. സാധാരണ പണ്ടത്തെ ആൾക്കാരൊക്കെ അപ്പം നമ്മൾ ഇതുപോലെ എല്ലാ മാങ്ങയും ഇതിൻ്റെ തണ്ടോട് കൂടിയിട്ട് തന്നെ പൊട്ടിച്ചുവിടാട്ടാ. മാങ്ങയിലേക്ക് ഞാൻ തന്നെ ഈ കല്ലുപ്പ് ഇതുകൊണ്ട് ഒരു പാത്രം കല്ലുപ്പ് ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതൊന്ന് കണ്ട, ഇതിൽ നിറവൊന്നുമില്ല. ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതിന് ഇവിടെ ഇല്ല ഇതുപോലത്തെ മാങ്ങ. നമ്മളെപ്പോഴും കടുമാങ്ങ ഇടുമ്പോൾ ഇത് പൊട്ടിച്ച വഴിക്ക് ഇതിൻ്റെ പശ പോണേൽ മുന്നേ നമ്മൾ ഇത് ഇടണം എന്നാണ് പറയാം. എന്നാൽ ആ പശയും ഇതൊക്കെ ഇനി ആ കടുമാങ്ങര ടേസ്റ്റ് കിട്ടുക. ആ മാങ്ങേര കൂടെ അത് ആ പശ പോണേൽ മുന്നേ ഇട്ട് കഴിഞ്ഞാൽ കടുമാങ്ങ അച്ചാറ് സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവാട്ടാ. ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ ഒന്ന് ഈ ഭരണി ഒന്ന് ഇങ്ങനെ മാങ്ങ ഉപ്പും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഭരണിയിൽ മാങ്ങയും കല്ലുപ്പും കൂടിയിട്ട്. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് ഒരു 10 ദിവസം എടുക്കും. ഇത് ഇതിൽ ഈ ഉപ്പിൻ്റെ മാങ്ങേരയും കൂടിയിട്ട് വെള്ളം ഇറങ്ങി 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 ഈ മാങ്ങ മൂടണം ഇതിൻ്റെ വെള്ളത്തിൽ. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്കിതുപോലെ ഒന്ന് ഒന്ന് കുലുക്കി കൊടുക്കണം ഭരണി. മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു 2 ദിവസം കൂടുമ്പോൾ. എന്നിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് മാങ്ങ മൂടി നിൽക്കും. ഈ ഉപ്പിൻ്റെയും മാങ്ങയും കൂടിയിട്ട് മിക്സായിട്ടുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഇതിലിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇതിങ്ങനെ തന്നെ കൊണ്ടുവയ്ക്കാൻ പോണ്. 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുക കേട്ടാ. അപ്പോൾ ഇത് നമുക്ക് ഇത് ഇനി ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കാം. കടുമാങ്ങച്ചാറിൻ്റെ ഭരണിയൊക്കെ അതേ ഞാനിവിടെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. കിച്ചണിലാണ് ഇന്ന് താഴെ ഇരുന്നിട്ട് നമ്മൾ അച്ചാറിടാൻ പോണത്. എൻ്റെ രാമൻ ദേ ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ട. അപ്പം നമുക്ക് അച്ചാറിൻ്റെ ഭരണിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. 10 ദിവസം കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഇറങ്ങും. ഞാനിപ്പോൾ ഇതൊരു 10-20 ദിവസത്തോളം ആയിട്ടുണ്ട്. എൻ്റെ സമയക്കുറവുകൊണ്ടാണ് ഞാൻ അച്ചാറിടാൻ വൈകിയത്. അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇടായിരുന്നു. നമുക്ക് നമ്മുടെ ഭരണിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം എന്തായി ഈ മാങ്ങേര അവസ്ഥ എന്ന്. ആ നോക്കിയേ ഒന്ന് കണ്ട, നമ്മുടെ ഭരണിയിലുള്ളിലേക്ക് നമ്മുടെ മാങ്ങയും ഉപ്പും കൂടിയിട്ട് വെള്ളമിറങ്ങി. നല്ല എത്രത്തോളം വെള്ളം ഇതിൽ വന്നു നോക്കിയേ, മാങ്ങ മൂടി നിൽക്കണ് വെള്ളം ഇറങ്ങിയിട്ട് മാങ്ങേരി ഉപ്പിൻ്റെയും കൂടിയിട്ട്. ഇതിൽ വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ക് കണ്ട. വെള്ളം ഇറങ്ങി വന്ന് മാങ്ങ മൂടണം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടാ. മസാലകൾ എന്ന് പറയുന്നത് ആദ്യം മെയിനായിട്ട് ഇതിൽ നമുക്ക് വേണ്ടത് കടുകാണ് വേണ്ടത്. അപ്പം ഞാൻ അതേ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു 50 ഗ്രാം കടുക് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ മാങ്ങേര ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി. പിന്നെ തന്നെ ഇതുകൊണ്ട് ഒരു ബൗള് മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഞാനേ ഒന്ന് ചെറുതായിട്ട് പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ അച്ചാറ് കേടാവാനുള്ള ചാൻസ് കൂടും കുറേ നാൾ ഇരിക്കുമ്പോൾ. അപ്പം മുളക് പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കടുകിൻ്റെ പരിപ്പും ചെറുതായി ചൂടാക്കി. ഇത് പിന്നെ വറുത്ത് പൊടിച്ച കായം പൗഡർ, വറുത്ത് പൊടിച്ച ഉലുവ പൗഡറും കായം പൗഡറും. ഈ 2 സ്പൂൺ 2 സ്പൂൺ ഇതെടുത്തിട്ടുണ്ട്. ഈ ഉലുവ പൊടിച്ചത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. കായം പൗഡറും 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടുമാങ്ങയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടാ. ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി ഉണ്ടല്ലോ ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എടുത്തു വെച്ച ഉലുവ പൗഡർ ഇട്ട് കൊടുക്കുക, വറുത്ത് പൊടിച്ച കായം പൗഡർ. ഇനി നമ്മൾ അവസാനമായി ഇടാൻ പോണത് നമ്മുടെ കടുകിൻ്റെ പരിപ്പ്. കടുമാങ്ങേര ഇത് തന്നെ പേര് തന്നെ കടുമാങ്ങ കടുമാങ്ങ എന്ന് പേര് വന്നിട്ടുള്ളത്. ശരിക്കും ഇതിൽ കടുക് ചേർക്കണോണ്ട് കടുക് മാങ്ങ എന്നായിരുന്നു കേട്ടോ പേര് ഇതിൻ്റെ കടുമാങ്ങേര. അത് കടുക് മാങ്ങ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് കടുമാങ്ങയായി വന്നിട്ടുള്ളതാണ്.
നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ കടുകിൻ്റെ പരിപ്പ് തന്നെയാണ് കടുമാങ്ങയിൽ. അതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ്. വേറെ ഒരു പ്രത്യേകത കടുമാങ്ങര എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന അച്ചാറല്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് അടുപ്പത്തേ വെക്കുന്നില്ല. ഇപ്പം ഇതിലെല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ചേർക്കൽ കഴിഞ്ഞു. കായം വറുത്ത് പൊടിച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചത്, മുളക് പൊടി, കടുകിൻ്റെ പരിപ്പ്, ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കടുമാങ്ങ അച്ചാർ ഇളക്കുമ്പോൾ ഇതേപോലത്തെ മരത്തിൻ്റെ ഒരു തവി വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റീലിൻ്റെ സ്പൂണോ അലുമിനിയത്തിൻ്റെ സ്പൂണോ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈ തവി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കടുമാങ്ങ തന്നെ മസാലയൊക്കെ മിക്സ് ചെയ്ത് നോക്കിയേ. ഇപ്പം ഇതിൻ്റെ ഭരണിയുടെ ഉൾഭാഗമാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്, കണ്ട ആ മാങ്ങ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം. ഇതിൽ നമ്മൾ സൊർക്കേ ഒന്നും ഒഴിച്ച് വിനീഗർ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടാ. മാങ്ങയെന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം മാത്രം ഇതിലുള്ളൂ. ഇത് ഈ കടുമാങ്ങ ഇനി ഒരു വർഷത്തോളം അടുത്ത മാങ്ങ സീസൺ വരുന്ന വരെ ഇതുപോലെ ഇരിക്കും നമ്മുടെ കടുമാങ്ങ. നമുക്ക് അടച്ച് വെക്കുക, അടച്ച് വെച്ച് നന്നായി സൂക്ഷിച്ച് വെക്കണം ഇത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പൂണൊന്നിട്ട് ഇളക്കാണ്ടിരുന്നാൽ മതി, അപ്പോൾ കടുമാങ്ങ കേടാവില്ല കേട്ടാ. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടാ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.